എടുത്തോ. എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളത്തെ ഒരു ആബ്സെൻസിന് ശേഷമാണ് ഒരു വീഡിയോ വരുന്നത്. ഇത്ര നാളും പേഷ്യൻ്റ് വെയിറ്റ് ചെയ്ത സബ്സ്ക്രൈബേഴ്സിനെല്ലാം ആദ്യം തന്നെ ഒരു താങ്ക് യു പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബൈക്കിനെ കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഇമ്പ്രഷനും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക, എൻ്റെ അഭിപ്രായങ്ങൾ എന്തുവാണെന്ന് പറയുക, ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇവിടെ കുറേ നാളത്തെ തന്നെ ലോക്ക്ഡൗൺ ആയിരുന്നു. രണ്ടാമത്തെ ലോക്ക്ഡൗൺ കുറേ നാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനും ദൂരയാത്ര ചെയ്യാനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഈസ് ചെയ്ത സമയത്ത് എന്തുകൊണ്ട് ഒരു ബൈക്ക് വീഡിയോ എടുത്തുവിടാം. നിങ്ങൾക്കറിയാം, ചാനൽ തുടങ്ങിയപ്പോഴത്തേനും ഒരു ബൈക്ക് വീഡിയോ ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ ആ ബൈക്ക് വിൽക്കേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ കുറച്ച് നാളത്തേന് ഒരു ബൈക്കിൻ്റെ ആബ്സെൻസ് ഉണ്ടായിരുന്നു. ഇനിവേ ലോക്ക്ഡൗൺ തീരുമല്ലേ, ഞാൻ ഓർത്ത് ഒരു ബൈക്ക് എടുത്തേക്കാം. ഇന്നലെ പോയി അങ്ങനെ ഈ സാധനത്തിനെ പൊക്കി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ കൂടെ വന്നത് മനീഷ് ആട്ടോ. മനീഷ് എന്ന് നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ വേറെ വീഡിയോസിലും പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് മനീഷ്, ഇന്നലെ ഹെൽപ്പ് ചെയ്തതിന്, അവിടം വരെ ഡ്രൈവ് ചെയ്ത് ഒന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഹെവി ബൈക്കാണ്, ഒരു ബിഗ് ബൈക്ക് എന്ന് തന്നെ പറയാം, എൻ്റെ ഫസ്റ്റ് ബിഗ് ബൈക്ക്. ഇതിൻ്റെ ഡ്രൈവ് വെയിറ്റ് തന്നെ 230 കിലോഗ്രാമാണ് ഡ്രൈവ് വെയിറ്റ്. പിന്നെ ഫ്യൂവലും ബാക്കിയുള്ള ഓയിൽസ് എല്ലാം കയറുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ഇന്നലെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്നേ ഉള്ളൂ. ഇതാണ് BMW. പേ അറ്റൻഷൻ ഓൺ ദി റോഡ്. ഇതാണ് BMW R1150 GS. ഇത് 2003 മോഡൽ GS ആണ്, ഒരു പഴഞ്ചൻ മോഡലാണ്. പക്ഷേ ഞാനിത് പോയി കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു മോട്ടോ വ്ളോഗിങ് ആയിട്ട് ചെയ്യുന്നത്. സോ എന്നേലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നമ്മളത് സോൾവ് ചെയ്യുന്നതായിരിക്കും. എനിക്കൊന്ന് യൂസ്ഡ് ആയി, പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ നേരം വീഡിയോ ഒക്കെ കണ്ടാലേ എന്നൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, എന്നൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. സോ അപ്പോൾ മിസ്റ്റേക്കുകളുള്ള ക്ഷമിക്കുക, വേറെ വ്യക്തി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെനിക്ക് പറഞ്ഞു തരിക. സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഫോണിലോട്ടാണ്. സോ എങ്ങനെ വരുമെന്നൊന്നും ഒരു പിടിയില്ല, എഡിറ്റിങ് ചെയ്യുമ്പോളേ അറിയത്തുള്ളൂ സൗണ്ട് കൊള്ളായിരുന്നോ ഇല്ലയോന്ന്. ഇതൊരു 2003 മോഡൽ GS ആണ്. ഞാൻ മേടിക്കുമ്പോൾ ഒരു 53,000 മൈല് കിലോമീറ്റർ അല്ല കേട്ടോ, മൈൽ ഓടിയതാണ് ഓൾറെഡി. പക്ഷേ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, ഇതുപോലെയുള്ള അഡ്വഞ്ചർ ബൈക്കിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ ലോട്ട്സ് ഓഫ് മൈൽസ്. അതുമല്ല പത്തിൽ കൂടുതൽ വർഷം പഴക്കമുള്ള വണ്ടിയാണല്ലോ, അപ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ് നല്ല മൈൽസ് ഉള്ള. പിന്നെ ഇതിൻ്റെ പർപ്പസ് തന്നെ ലോങ് മൈൽസ് ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു ബൈക്കാണല്ലോ. അങ്ങനെ നമ്മുടെ വീഡിയോയിൽ ഇനി ഫ്യൂച്ചറിലേക്ക് കൂടുതലും ബൈക്ക് വീഡിയോസ് കാണുന്നതായിരിക്കും. അതിനർത്ഥം ബാക്കിയുള്ള വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നമ്മുടെ ഹൈക്കിങ്ങും ക്യാമ്പിങ്ങും പരിപാടിയും തുടർന്നുകൊണ്ട് പോകും. ആ കൂടെ തന്നെ നമ്മൾ ബൈക്കിൻ്റെ വീഡിയോസും ബൈക്കിൽ ഓരോ സ്ഥലത്ത് യാത്ര ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇനി ബൈക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കടക്കാം. ഞാൻ ഇന്നലെ പോയി എടുത്തേ ഉള്ളൂ. ഇന്നലെ ഞാൻ മോട്ടോർ വേ കൂടെ ഒരു 2.5 മണിക്കൂർ ഓടിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എൻ്റെ ഒരു ഫസ്റ്റ് ബിഗ് ബൈക്കാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഹെവിയായിട്ടുള്ള ബൈക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇത് കയറിയിരുന്ന് ഓടിച്ച് ഒരു 10 സെക്കൻഡ് ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് യൂസ്ഡ് ആയി. ഭയങ്കര ഈസിയാണ് വണ്ടി മനൂർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ എൻജിൻ തന്നെ ഇരിക്കുന്ന വെരി ലോ ആണ്, അപ്പോൾ സെൻട്രൽ ഗ്രാവിറ്റി ലോ ഡൗൺ ആണ്. സോ നമുക്ക് മനൂർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിയുന്നതാണ്. അതുമല്ല വെൽ ബാലൻസ്ഡ് ബൈക്കുമാണ്. ഒരു 125 cc ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഈ വണ്ടി ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി എനിക്ക് ഓടിച്ചതിൽ അങ്ങനെയാണ് എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻറ്റിമിഡേറ്റിംഗ് ആയി തോന്നിയാലും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നൊരു
ബൈക്ക് തന്നെയാണിത്. കൈ കൊടുത്ത് നോക്കിയല്ലോ എൻ്റെ പൊന്നോ, പൊളി പൊളി, പഴഞ്ചൻ സാധനമാണെങ്കിലും പൊളിയാട്ടോ. ഓ, അതിൻ്റെ പവർ കയറിയതേ, ഭയങ്കര ടോർക്കി ബൈക്കാണത്. ഞാനിപ്പോൾ കൺട്രി സൈഡിലോട്ടൊന്ന് പോവാണ്. കൺട്രി സൈഡിലോട്ട് പോയി ഒരു വാക്ക് റൗണ്ട് ചെയ്യുന്നതായിരിക്കും വണ്ടിയുടെ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നല്ലോണം. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഇത് നല്ലൊരു സ്ക്രീനുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഒരു ബഫറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ക്രീൻ തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മോട്ടോർ ബൈക്ക് കൂടെ ഹൈ സ്പീഡിൽ ഓടിക്കാവുന്നതാണ്. ഒരു പ്രോബ്ലം ഇല്ലാതെ ബഫറ്റിങ്ങോ വിൻ ബഫറ്റിങ്ങോ അത് വിൻ ബ്ലാസ്റ്റിനെ കുറിച്ച് പറയാതെ തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഹൈ സ്പീഡിൽ ഓടിക്കാവുന്നൊരു ബൈക്കാണ്. ഓക്കെ, ഇപ്പോൾ ഒന്ന് ഓഫ് റോഡിലോട്ട് കയറ്റാം. ഇതിൻ്റെ സ്റ്റാൻഡപ്പ് റൈഡിങ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓ, വളരെ കംഫർട്ടബിളാണ് കേട്ടോ, ഇറ്റ്സ് വെരി ഈസി. Oh my god, that was crazy. Oof. വണ്ടിയുടെ ഒരു വാക്ക് റൗണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടി. ഞാൻ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി വണ്ടിയുടെ ഒരു വാക്ക് റൗണ്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കാര്യങ്ങൾ എന്നൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്നതാണ് തന്നെ നമുക്ക് കാണാം. ഇവിടെ ഒരു വലിയ സ്ക്രീനുണ്ട്, ഭയങ്കര യൂസ്ഫുൾ സ്ക്രീനാണ്. ഞാൻ ഇന്നലെ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും 2.5 മണിക്കൂർ മോട്ടോർ ബൈക്കൂടെയാണ് ഓടിച്ചത്. മോട്ടോർ ബൈക്കൂടെ ഓടിച്ചപ്പോഴത്തേനും ഒരു വിൻ ബ്ലാസ്റ്റോ അല്ല വിൻ ബഫറ്റിങ്ങോ ഒന്നുമില്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഞാനിത് എനിക്ക് ഓടിക്കാൻ പറ്റിയത്. ഈ സ്ക്രീനാണ് അതിൻ്റെ ഒരു മേജർ ഫാക്ടർ എന്ന് തന്നെ പറയാം. പിന്നെ ഉള്ള ഈ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, നമുക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ അതുപോലെ തന്നെ വിൻ പ്രൊട്ടക്ഷനും പിന്നെ നമ്മൾ ഓഫ് റോഡിങ് ഒക്കെ പോകാൻ തന്നെ ഹാൻഡ് പ്രൊട്ടക്ടറായിട്ട് ഒരു ഗാർഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും മുന്നിൽ തന്നെ നോക്കുവാണെങ്കിൽ കാണാം ഒരു അസമെട്രിക് ഹെഡ്ലൈറ്റ്. മോസ്റ്റ് BMW ബൈക്കിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, BMWs പല മോഡൽസും ഒരു അസമെട്രിക് ഷേപ്പിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലുക്കാണ് BMWsന് ഒരു അസമെട്രിക് ഹെഡ്ലൈറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇതൊരു പഴയ മോഡലാണ്, ഇപ്പോൾ ഉള്ളതെല്ലാം LED ലൈറ്റിലാണ് വരുന്നത്, അസമെട്രിക് LED ലൈറ്റ്സ്. അതുപോലെ തന്നെ ആ ലൈറ്റിന് തന്നെ ഒരു ഗാർഡും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓഫ് റോഡ് പോകാൻ നേരം എന്നിലൊക്കെ ബാഷ് ചെയ്യാതെ ലൈറ്റ് ഹെഡ്ലൈറ്റിന് ഡാമേജ് വരാതെ ഇരിക്കാൻ ഒരു പ്രൊട്ടക്ടർ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡക്കാറിൻ്റെ ഒരു സ്ക്രീനിൽ ഡക്കാറിൻ്റെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ ഓണർ സ്പൈഡർമാൻ്റെ വലിയ ഫാനോ വല്ലതോ ആയിരുന്നായിരിക്കും. അപ്പം ഒരു സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഈ ഒരു സ്റ്റിക്കറിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു ഡാമേജോ സ്ക്രാച്ചോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കണം, അത് കവറപ്പ് ചെയ്യാനായിരിക്കും വെച്ചേക്കുന്നത്. ഇനിവേ നമുക്കെടുത്ത് കളയേണ്ടതാണ്.
പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ടയർസ് നമുക്ക് സ്പോക്ക്ഡ് വീൽസാണ്. സ്പോക്ക്ഡ് വീൽസിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് പോകാനും ഓഫ് റോഡ് കേപ്പബിലിറ്റി, അത് ഷോക്കൊക്കെ എടുക്കാനും കൂടുതലും ടോളറബിളാണ്. സ്പോക്ക്ഡ് വീൽസ് മറിച്ച് നമ്മൾ അലോയ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓഫ് റോഡ് പോകാൻ നേരം ഒരു ഡാമേജ് പറ്റിയാൽ പിന്നെ അവയിൽ നമ്മൾ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാതെ നമുക്കൊന്നും നടക്കത്തില്ല. ഇപ്പോൾ സ്പോക്ക്ഡ് വീൽസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് ബ്രേക്ക് ചെയ്യുവാന്ന് ഓർത്തു, എന്നാലും ബാക്കിയുള്ളത് വെച്ച് നമുക്കൊരു ഷോർട്ട് ഡിസ്റ്റൻസ് അതിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് സ്പോക്സ് വീൽസിൻ്റെ ഒരു ഗുണം ഓഫ് റോഡ് പോകാൻ നേരം. ഒരു 19 ഇഞ്ച് റേഡിയസിൻ്റെ ഫ്രണ്ട് ടയറാണ് കിടക്കുന്നത്. പിന്നെ സൈഡിലോട്ട് വരുന്ന തോറും സസ്പെൻഷൻ പിന്നെ മോണോഷോക്ക് നടുക്കായിട്ട് നമുക്കത് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു ഷോക്കാണ് ഫ്രണ്ടിൽ. ഞാനിത് ആദ്യം ഓടിച്ചപ്പോൾ തന്നെ എനിക്കൊരു എന്തോ ഒരു വീർഡായിട്ട് തോന്നിയത്, നമുക്ക് സാധാരണ ബൈക്ക് പിടിക്കാൻ നേരം ബ്രേക്ക് പിടിക്കാൻ നേരം ഒരു കുത്തലുണ്ടല്ലോ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പിടിക്കാൻ നേരം, ഇതിനത്രയും നമുക്ക് നോട്ടീസ് ചെയ്തില്ല ഹെവി ബൈക്കായിട്ടും. അതിൻ്റെ റീസൺ ആണ് ഈ ഷോക്ക് ഉള്ളതുകൊണ്ടാണ്. ഈ ഷോക്ക് മിക്ക എന്താ അതിന് പറയുന്നത് റീബോണ്ട് ഡാമ്പിങ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇപ്പം റഫ് ടെറൈനെ കൂടി ഞാനിപ്പോൾ ഓടിച്ച് ഇല്ല വന്ന ഈ ഒരു ഗ്രാവൽ പിന്നെ റഫായിട്ടുള്ള ഏരിയ കൂടെ വന്നിട്ടും വളരെ കംഫർട്ടബിളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ മെയിൻ റീസൺ ആ ഒരു നടുക്കത്തെ ഒരു എക്സ്ട്രാ ഷോക്ക് കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ സൈഡിലോട്ട് വരുവാണെങ്കിൽ കാണാം എൻജിൻ ഒരു ബാറ് ഒരു പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹെവി പൈപ്പ് വർക്കാണ് കൊടുത്തേക്കുന്നത്. എൻജിന് സൈഡിലോട്ട് വീഴുവോ ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു ഇനീഷ്യൽ ഹിറ്റ് എടുക്കാൻ വേണ്ടിയായിട്ടൊരു എൻജിൻ പ്രൊട്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻജിൻ്റെ താഴെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗാർഡ് വെച്ചിട്ടുണ്ട്. വേറെ സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഫുട്ടിൽ സ്പ്ലാഷ് അടിക്കാതെ, ഇപ്പോൾ വെറ്റ് വെതറിലൊക്കെ റൈഡ് ചെയ്യാൻ നേരം ഫുട്ടിൽ സ്പ്ലാഷ് അടിക്കാതിരിക്കാനുള്ളൊരു എക്സ്ട്രാ ഗിമിക്കി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഗാർഡ് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ കാണുന്ന നമുക്ക് ഇതിനൊരു സെൻറ്റർ സ്റ്റാൻഡും ഉണ്ട്, സൈഡ് സ്റ്റാൻഡും കൂടെ സെൻറ്റർ സ്റ്റാൻഡും ഉണ്ട്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു അഡ്വഞ്ചർ ബൈക്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ പുറകിലോട്ട് വരുമ്പോൾ കാണാവുന്ന ഈ വണ്ടിയിൽ ഒരു ഷാഫ്റ്റ് ഡ്രിവൻ സിസ്റ്റം ആണ്. ചെയിനല്ല, ബെൽറ്റും അല്ല, ഒരു ഷാഫ്റ്റ് ഡ്രിവൻ. അതിനർത്ഥം ലോ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ഓരോ 6,000 miles ആണെന്ന് തോന്നുന്നു നമുക്ക് ഇതിൻ്റെ ഷാഫ്റ്റിനകത്ത് ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സൈഡിലോട്ട് വരുമ്പം ഈ തിരിഞ്ഞ് നമ്മൾ ഈ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം ഒരു സിംഗിൾ സ്വിംഗ് ആർമാണ്. അതായത് സ്വിംഗ് ആർമിൻ്റെ പുറയിലോട്ട് കൊടുത്തിരുന്ന രണ്ട് ലിങ്കില്ല, ഒറ്റ ഒരു സൈഡിലെ ലിങ്ക് വെച്ചാണ് വീല് ഇൻപ്ലേസ് ചെയ്തേക്കുന്നത്. അടുത്ത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ എൻക്യാൻ ആണ്. എൻക്യാൻ ഒരു കാർബൺ എക്സോസ്റ്റ് ആണ് ഇത് വെച്ചേക്കുന്നത് പ്രീവിയസ് ഓണർ. ഇതിൻ്റെ ഈ കാർബൺ എക്സോസ്റ്റ് വളരെ നൈസ് സൗണ്ടാണ്, അധികം ലൗഡും അല്ല, അധികം പിന്നെ ക്വയറ്റും അല്ല. നമുക്ക് ദൂരയാത്രയൊക്കെ പോകുമ്പോഴത്തേനും അധികം ലൗഡായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഇറിറ്റേറ്റ് ആകും, പെട്ടെന്ന് നമുക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ടു ക്വയറ്റ് ആണെങ്കിൽ തന്നെ വണ്ടിയുടെ പ്രസൻസ് നോട്ടീസ് ചെയ്തില്ല. സോ ഇത് ഈ ഒരു ക്യാൻ ആക്ച്വലി ഇസ് പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ ഒരു ഡെസിബിൾസ് വെച്ചേക്കുന്നത്. റിയലി എൻജോയ് ഇറ്റ്. ഇനി വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ വണ്ടി ഇരുന്നിട്ട് കാണിക്കാം. അപ്പോൾ വണ്ടിയാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്, നമുക്ക് ആദ്യം കാണുന്നത് ഹീറ്റഡ് ഗ്രിപ്സ് ആണ്. അപ്പം BMW തന്നെ ഫിറ്റ് ചെയ്ത ഒരു ഹീറ്റഡ് ഗ്രിപ്സ് വണ്ടിയിലുണ്ട്. പിന്നെ ഇതൊരു ABS ഫിറ്റഡ് മോഡലാണ്. ABS മോഡലും ABS ഇല്ലാത്ത മോഡലും ഉണ്ട്. എനിക്ക് തോന്നുന്നു BMW GS ആദ്യത്തെ വർഷമാണെന്ന് തോന്നുന്നു ABS ഫിറ്റ് ചെയ്തത്. 2003 ലാസ്റ്റ് ഇറങ്ങിയ മോഡലിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ABS ഫിറ്റ് ചെയ്തത്. പിന്നെ പഴയ ഓണർ ഒരു ബാർ റൈസേഴ്സ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ഇത് ഓഫ് റോഡിങ്ങൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സ്റ്റാൻഡപ്പ് റൈഡിങ്ങിനും കൂടുതൽ സൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബാർ റൈസേഴ്സ് വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ടോൾ പേഴ്സൺ ആണ്, ഇപ്പോൾ ഇത്തിരി ഹാൻഡിൽ ബാർസ് ഇത്തിരി കൂടി ഹൈറ്റ് വേണമെന്ന് തോന്നുവാണ്, അതിന് നമുക്ക് ബാർ റൈസേഴ്സ് ഉപയോഗിക്കുന്നതാണ്. സോ ബാർ റൈസേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. വേറെ ഫോൺ മൗണ്ട്. സോ അതാണ് വണ്ടിയുടെ ബേസിക്സ്. പിന്നെ വണ്ടിയിൽ ഡാമേജ് ഉള്ളതെന്ന് പറയാൻ ചെറിയ ചെറിയ കോസ്മെറ്റിക് ഡാമേജസും പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഉള്ളു. അതായത് 18 വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണിത്. അതിൻ്റേതായ ഓരോ ഡാമേജസും ഇപ്പം നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ചെറിയ ചെറിയ റസ്റ്റിങ്ങും പിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ വണ്ടിയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ടോപ്പ് ബോക്സ് വന്നായിരുന്നു. ടോപ്പ് ബോക്സ് ഇവിടെ പോകും, ഞാൻ അഴിച്ചു വെച്ചേക്കാണ്. പിന്നെ രണ്ട് സൈഡിലും പാനിയേഴ്സ്, അതായത് രണ്ട് ബോക്സ് ഇവിടെ ഇങ്ങനെ ഇരിക്കും, പിന്നെ ടോപ്പ് ബോക്സും മുകളിൽ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ആദ്യം ഒരു വാക്ക് റൗണ്ട് ചെയ്തിട്ട് ഇത്തിരി റബ്ബ് കൊടുക്കാം. ഇതിലെ ഓരോ ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങളും പ്രീവിയസ് ഓണർ വെച്ചാണ്. ഞാൻ മേടിച്ചിട്ടൊന്നും വെച്ചിട്ടില്ല, ഇന്നലെ മേടിച്ചതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇനി വെക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് തന്നെ. ദ ബൈക്ക് പ്രിറ്റി മച്ച് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് വന്നേക്കുന്നത്, അതായത് ബോക്സും പാനിയേഴ്സും ഹീറ്റഡ് ഗ്രിപ്സും എ ബി എസ് സ്പ്ലാഷ് ഗാർഡ് എൻജിൻ ഗാർഡ്സ്. ഐ ഡോ നോ ഇഫ് ദർ ഈസ് എനിത്തിങ് എൽസ് യു ക്യാൻ ഫിറ്റ് ടു ദ ബൈക്ക്. ഇന്നിപ്പോൾ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് മനീഷ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ മനീഷിനെ ഒന്ന് ഓടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവന് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് അവനോട് അഭിപ്രായം ചോദിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ മനീഷ് ഒന്ന് ഓടിച്ചിട്ട് വരും, അതുവരെ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോൾ ഓടിച്ചിട്ട് മനീഷിനോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല പവർ, ലൈക്ക് പ്രോപ്പർ സ്മൂത്ത് ആയിട്ടുള്ള പവർ വരുന്നു. ഹാൻഡിലിങ് കൊടുക്കത്തെ ഈസിയാണ്. ഹാൻഡിലിംഗ് ആണെങ്കിൽ പ്രോപ്പർ സ്മൂത്ത് ഹാൻഡിലിങ്, ഒരു കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് ഐ റിയലി എൻജോയ് ഇറ്റ്. കൊടുക്കത്തെ ഫണ്ടായിരുന്നു. കാലി കൊടുക്കുമ്പോഴത്തേക്കും കൈ സോറി കൈ കൊടുക്കുമ്പോഴത്തേക്കും പറഞ്ഞ് കയറി പോവുകയും ചെയ്യും. പ്രോപ്പർ ഫണ്ട്, നല്ല പവർ ഉണ്ട്. എല്ലാ ഗിയറിലും ഉണ്ട്. ഞാൻ തേർഡ് ഡേയിലിട്ട് ചെറുതായിട്ടൊന്ന് ഇത് ആക്സലറേറ്റർ കൊടുത്താ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് അറിഞ്ഞോലില്ല കയറി പോകുന്നത്. സെക്കൻഡ് ഡേയിലിട്ട് ഒന്ന് ചെയ്തു നോക്കി സ്മൂത്ത് റൈഡാ. കൊടുക്കത്തെ സ്മൂത്താ, ഈസിയാണ് ഹാൻഡിലിങ്ങിന്, ഭയങ്കര ഈസിയാണ്. ലൈക്ക് ഇതിന്റെ സൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അത്ര ഈസി അല്ല ഹാൻഡിലിംഗ് എന്നൊക്കെ. പക്ഷേ ഭയങ്കര ഇതാ, ഭയങ്കര ഈസി, സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ കോർണറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വെരി ഈസി. ഈവൻ ഒരു നമുക്കിപ്പോ ഇടയ്ക്ക് ഒരു യു ടേൺ ഒക്കെ എടുക്കണമെങ്കിലും ഇത് ലൈക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ഈസിയാ, വെയിറ്റ് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. അപ്പം ഇതിന്റെ എഞ്ചിൻ തന്നെ താന്നിരിക്കുന്നുണ്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ലോ ആ, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മനുവർ ചെയ്യാൻ പറ്റും. വണ്ടി ഹെവി വണ്ടിയാണ്, 230 kg ആണ് ഇതിന്റെ ഡ്രൈവ് വെയിറ്റ്. എന്നിട്ടും നമുക്ക് ഈസി ആയിട്ട് മനുവർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു അമേസിംഗ് എഞ്ചിനീയറിംഗ് തന്നെയല്ലേ. പിന്നെ ഇതാട്ടോ മനീഷിന്റെ കൂടെ കിട്ടിയ പുതിയ കിറ്റ്. ഞങ്ങള് ബൈക്ക് എടുക്കാൻ പോയപ്പോ തന്നെ അപ്പച്ചന്റെ മനീഷിനെ കിറ്റ് കിട്ടി. അവനെ കിറ്റ് ഇല്ലായിരുന്നു. എനിക്ക് സൈസ് എന്റെ സൈസിനെ ഫിറ്റ് ആവുന്ന കറക്റ്റ് ആയിട്ടുള്ള കിറ്റ് കിട്ടി. കറക്റ്റ് സൈസിന്റെ കിറ്റ് കിട്ടി. നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ. അതെ, അൽപൈൻ സ്റ്റാർ. ഇത് അൽപൈൻ സ്റ്റാർ. ഇത് ആർഎസ്ടി ആൻഡ് ഗ്ലൗസ്. ക്ലിമിന്റെ ഗ്ലൗസും കിട്ടി. ലൈക്ക് ഇതാണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് ഞാനാണെങ്കിൽ ആക്ച്വലി ഹാൻഡ് വാമർ ഉപയോഗിച്ചു പോലും ഇല്ല, ഗ്രിപ്പ് വാമേഴ്സ് ഉപയോഗിച്ചു പോലും ഇല്ല. ലൈക്ക് അത്ര നല്ല പ്രോപ്പർ കംഫർട്ടബിളും ആണ്.
നല്ല ചൂട് നിൽക്കുകയാണ്, പ്രോപ്പർ ആയിട്ട് നല്ല ഇതാ. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആയത് കാരണം ഓൾ ഇൻ ഓൾ റൗണ്ടാ. പക്ഷെ ഇതിന് മറ്റേ നക്കൾ പ്രൊട്ടക്ടേഴ്സ് ഇല്ല എന്നുള്ള ഒരു ഡൗൺ സൈഡേ ഉള്ളൂ. അതല്ലാതെ നൈസ് കിറ്റ്, നല്ല ഇതുവാ, കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റും ആണ്. വെരി ഗുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വണ്ടിയുടെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റ് ടൈമാണ് വ്ളോഗിങ് ടൈപ്പിൽ ചെയ്യുന്നത്. സോ ഓഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും ഒരു പിടിയും ഇല്ല. ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ക്ലിയർ ആയിരുന്നു അല്ലേ എന്നൊക്കെ. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് ബെറ്റർ ആക്കുന്നതായിരിക്കും വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും. ബൈക്ക് ഞാനൊരു യൂസ്ഡ് ആകുന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് വെരി ഈസി, വെരി എൻജോയബിൾ ബൈക്ക്. വേറെ ഒന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് എന്നെ അറിയിക്കുക, ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് മീ നോ വട്ട് യു ഗൈസ് തിങ്ക്. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ, പ്രസ് ദ ലൈക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.